നമസ്കാരം. തൽക്കാലം ജിഹാദികൾ രക്ഷപ്പെട്ടു. ജിഹാദികളും ഞാനും മനസ്സിലായില്ല, കേരളത്തിലെ മുസ്ലിങ്ങൾ. ഇന്ന് പിറന്ന് വീഴുന്ന കുട്ടിയടക്കം ജിഹാദിയാണ്. ജിഹാദി എന്ന് പറഞ്ഞാൽ അടിയും തല്ലുണ്ടാക്കണവൻ, അങ്ങനെയാണല്ലോ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ജിഹാദി എന്ന് പറഞ്ഞാൽ അടിയും തല്ലുണ്ടാക്കണവൻ, കണി കണ്ടവരെ മുഖത്ത് കുത്തുന്നവൻ, ചൊറിയുന്നവൻ, മാന്തുന്നവൻ, കൊല്ലുന്നവൻ, ഇതാണല്ലോ ജിഹാദി. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ അർത്ഥം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പം കേരളത്തിൽ ഇന്ന് പിറന്ന് വീഴുന്ന ആ കൊച്ചു കുഞ്ഞടക്കം കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന 101 വയസ്സുകാരൻ വരെ ജിഹാദിയാണ്. പെണ്ണുങ്ങൾ ജിഹാദിനി, അങ്ങനെ ഒരു വാക്കുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് അവർക്ക് നേരെയുള്ള ഒളിയമ്പുകൾ, അതിവിടെ കേരളത്തിലെ ക്രിസംഗികളുടെ RSSകാരനെ അപ്പുറമാണ്. ക്രിസംഗികളുടെ വലിയൊരു ഹോബിയാണത്. ഇസ്ലാമോഫോബിയ എന്ന രോഗം ബാധിച്ച ഇസ്ലാമോഫോബിക്കുകൾ ഗൗരവതപരമായിട്ട് രൂപത്തിൽ രോഗം ബാധിച്ചവരാണ് ക്രിസംഗികൾ. ഒരു കർമ്മൻകാലനൊക്കെയുണ്ട്, തെമ്മാടി കർമ്മൻകാലൻ. അവനൊക്കെയും മുസ്ലിം, അവൻ മുസ്ലിം എന്ന് പറയുന്നില്ല അവൻ. അത്രയും അറപ്പാണ്, വെറുപ്പാണ്. കാരണം അവൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടായിരിക്കുമല്ലേ, എന്തേലും ആവട്ടെ. എന്തായാലും ഇപ്പം കപ്പലിൽ കള്ളം കയറി. ഇനിയിപ്പോൾ അടുത്തൊന്നും അവർക്ക് ജിഹാദികളുടെ വാൽമ പിടിച്ചു നടക്കാൻ പറ്റില്ല. ഇനി മുസ്ലിങ്ങളുടെ വാൽമ പിടിച്ചു നടക്കാനും നൗജിഹാദിൻ്റെ കാര്യം പറയാനും നാർക്കോട്ടിക് ജിഹാദിൻ്റെ കാര്യം പറയാനും തുപ്പൽ വിവാദം ഉണ്ടാക്കാനും ഹലാൽ വിവാദം ഉണ്ടാക്കാനും ഇനി സമയമില്ല. തമ്മിലടിക്കാനുള്ള സമയമുള്ളൂ. അന്തിക്കുർബാനയും ചന്തിക്കുർബാനയും കൂടിയിട്ട് ഉള്ള പ്രശ്നവുമായിട്ട് തമ്മിലായിട്ട് നമ്മൾ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്, കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇവൻ്റെ രാഷ്ട്രപിതാവ് ഇരിക്കുന്ന അങ്ങനെ മറ്റേ വത്തിക്കാനില്ല, 900 ഏക്കർ സ്ഥലമുള്ളത്, അവിടുത്തെ വലിയ രാഷ്ട്രമാണ് അത്ര. ഇവിടെ ഇപ്പോ ഭൂമി തട്ടിപ്പ് കേസ്, ഇതേതെങ്കിലും മറ്റേ പണ്ടുണ്ടായിരുന്നു, ഇവരുണ്ടായിരുന്നില്ലേ ഇത് ഈ സരിതാ നായർ, സരിതാ നായരും സ്വപ്ന സുരേഷൊക്കെയാണ് ഇതിൻ്റെ ഏതെങ്കിലും ഭൂമി തട്ടിച്ചു കഴിഞ്ഞാൽ, 1.5 ഏക്കർ ഭൂമി തട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് നടക്കുകയും ഏതോ മറ്റേ ബിൻലാദനെ പിടിച്ച പോലെ 19 പോലീസുകാർ. കാരണം പെൺകുട്ടികളെ നമ്മൾ കാണാൻ ഭംഗിയുണ്ടല്ലോ. 19 പോലീസ് എന്താ കേസ്? ഭൂമി തട്ടിപ്പ്. എന്താണ് ഇവിടുത്തെ ഈ ബ്രോക്കർ ആലഞ്ചേരിയാണ് കൊണ്ട് നടക്കാത്തത്? അതിനൊരു ഹരമില്ല, അതിനൊരു സുഖമില്ല. അപ്പം അതിലാർക്ക് ശ്രദ്ധയുമില്ല. പക്ഷെ ഇവിടെ ഭൂമി തട്ടിപ്പ് കേസ് വന്നപ്പോൾ ഈ അച്ഛൻ ആ അച്ഛനും ആ അച്ഛൻ ഈ അച്ഛനും കൊടുക്കാനായിട്ട് കൊടുത്തില്ല, പങ്കുവെച്ചപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. അന്ന് തുടങ്ങിയ അടിയാണത്. അതാണ് ജനങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള കുർബാനയായിരുന്നു ഈ കേരളത്തിൽ ഇത്രയും കാലം. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അറിയാതെയും പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴും ഞാൻ ജനിച്ചു വിടെ തൃക്കോഴി നിന്ന സ്ഥലത്തുള്ള മരത്താക്കര പള്ളിയിലൊക്കെ യാദൃശ്യമായിട്ട് കണ്ടിട്ടുള്ള ഇങ്ങനെയാണ് ജനങ്ങളുടെ അഭിമുഖമായിട്ട് നിന്നിട്ട. ഇപ്പം ജനങ്ങളെ കുണ്ടി കാണിച്ചുകൊണ്ട് കുർബാന വേണമെന്ന് ഇപ്പോഴത്തെ പോപ്പച്ചന് വലിയ താല്പര്യം. എന്താ സംഭവമല്ലേ, മനുഷ്യന്മാരെ മുഖാമുഖം നോക്കാൻ ഇവിടുത്തെ വിഴുപ്പന്മാർക്കും കർദ്ദിനാൾമാർക്കും അച്ഛന്മാർക്കും കഴിയാതെ വന്നത് കൊണ്ടാണോ? ആണ്, അത് തന്നെയാണ്, സംശയമില്ല. കാരണം ഭൂമി കച്ചവടവും പെട്ടു കച്ചവടവുമാണല്ലോ ഇവരുടെ പ്രധാന പരിപാടി. ആയതുകൊണ്ട് ജനാഭിമുഖ കുർബാന അവർക്ക് പറ്റുന്നില്ല. ജനങ്ങളെ നോക്കിയിട്ട് 10 വാക്കുകൾ, അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് വചനം ഒന്ന്, ആരാ പറഞ്ഞ് പ്രാങ്കോ. ആൾക്കാരെന്ത് ചെയ്യും? ആൾക്കാർ ആമേൻ ചിരിക്കും. അഞ്ചിൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, ആരാ പറയണത്? ബ്രോക്കർ ആലഞ്ചേരി. അപ്പം ആളുകൾ പറയും ആമേൻ ചിരിക്കും അവർ. ഈ 10 കൽപ്പനകളുടെയും ലംഘനം എങ്ങനെയൊക്കെ, 10 കൽപ്പനയുടെയും ലംഘനം എങ്ങനെ നിവർത്തിക്കാമോ, അല്ലെങ്കിൽ അതെങ്ങനെ അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാമോ, അതാണ് ഇവിടുത്തെ കർദ്ദിനാൾമാരും ഇവിടുത്തെ വിഴുപ്പന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു ബിഷപ്പ് കൗൺസിലുണ്ട്, അവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ. പങ്കുവയ്ക്കലുണ്ട്, അവിടെ രാഷ്ട്രീയക്കാർക്ക് ഇവരെ പേടിയാണ്. ഏതായാലും ഈ ചന്തി കുർബാനയും കുണ്ടി കുർബാനയുടെയും പേരിൽ ഇപ്പോൾ രണ്ടായിട്ട് പിളർന്ന് അത് കൂടി ചേർന്നു എന്നാണ് വിചാരിച്ചത്. ഇടക്കാലത്ത് വെച്ചിട്ട് ഈ പോപ്പച്ചൻ അവിടെ നിന്ന് ഒരു ഇത്രയും പിടിച്ച് പറഞ്ഞുകൊണ്ട് വിട്ടിട്ട്
പ്രതീതിയെ പറഞ്ഞു വിട്ടിട്ട് ഇന്ത്യയിൽ എന്തിനാ വത്തിക്കാൻ പോപ്പ്? ഇന്ത്യ ഇത്രയും ബൃഹത്തും മഹത്വമായിട്ട് രാജ്യമല്ലേ ഇത്? ചൈനയിലൊന്നും പോപ്പച്ചൻ കിടക്കില്ലല്ലോ. അവർ പറഞ്ഞ എന്താ, നിങ്ങളുടെ പോപ്പ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക, ചൈനീസ് പോപ്പിനെ ഉണ്ടാക്കുക. അവർ ഇന്ത്യൻ പോപ്പിനെ സൃഷ്ടിച്ച കാര്യം കഴിഞ്ഞില്ലേ? ഇന്ത്യ എന്ന എത്ര എത്ര ബൃഹത്തായിട്ടുള്ള രാജ്യമാണ്, ബഹുസ്വരതയുടെ കേന്ദ്രമാണ്, എന്തല്ല എത്ര വലിയ പാരമ്പര്യമുണ്ട്. എന്നിട്ടാണ് ഈ പറഞ്ഞോണം മറ്റേ 900 ഏക്കർ ഇവിടുത്തെ മുതലാളിക്കുന്നത്, 900 ഏക്കർ. എന്നിട്ട് അതിനകത്തിരിക്കുന്ന അവിടുത്തെ ചക്രവർത്തി തന്നെ പ്രസിഡന്റാന്നും പറഞ്ഞ്, രാജ്യത്തിൻ്റെ അവകാശിയാന്നും പറഞ്ഞ് അവൻ്റെ മുമ്പിൽ സർവവും സമർപ്പിച്ച് അവൻ്റെ കാക്കൂട്ടിൽ തലയിട്ട് നടക്കുന്ന കുറേ മറ്റേ കുറേ എന്തായാലും പറയാം വിധേയന്മാർ, മക്കുണന്മാർ, അതാണ് ഇവിടുത്തെ ഈ പറയണ മറ്റേ വെളുത്ത ചെകുത്ത് വെളുത്ത ലോഹിയുടെ ചെകുത്തന്മാർ മുഴുവൻ എല്ലാം ഇതിൽപ്പെട്ടതാണ്. ഇപ്പം അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ പണ്ട് എങ്ങനെ കുർബാന നടത്തിയോ അതുതന്നെ അതുപോലെ ഞങ്ങൾ നടത്തുള്ളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ഇന്ന് വരെ മുഖത്ത് സിമെൻ്റ് ഇട്ട് നടക്കുന്ന ഒരാൾ, സിമെൻ്റ് ഇട്ട മുഖം, അവൻ ചിരിക്കില്ല. കർദ്ദിനാളാണ് ബ്രോക്കർ ആലഞ്ചേരി, അവൻ ചിരിക്കില്ല. അവൻ്റെ മുഖത്ത് ഈ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു, ഉടനെ തന്നെ ഇവിടുന്ന് ന്യൂസ് പോയി, വിധേയന്മാരുടെ ന്യൂസ് പോയി. തങ്ങൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന സാമന്തന്മാരാണ് ഇവിടെയുള്ള ആൾക്കാർ. ഇവിടെ അന്മായന്മാരെ പൈസ വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് അവരുടെ പേരിലാണ് കൊടുക്കുന്നത്. അവർ മറ്റേ റോമിൻ്റെ പേരിലുള്ള സ്ഥലം, വത്തിക്കാൻ്റെ പേരിലുള്ള സ്ഥലം. അപ്പം അവിടുന്ന് കൽപ്പന വന്നു ഈ എന്തായാലും പറയാം മറ്റേ മാർ ആൻ്റണി കരിയലിനെ എടുത്ത് പുറത്തേക്കിടാൻ, കോങ്ങയ്ക്ക് പിടിച്ച് പുറത്തേക്കിടാൻ കൽപ്പന വന്നു, രാജിവെക്കണമെന്ന് പറഞ്ഞു. അവരുടെ അവരുടെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിനുള്ളിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ രാജി കൊടുത്തു. അവിടെ പ്രശ്നം തീരുന്ന വിചാരിച്ചത്, പക്ഷെ അയാളുടെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, 10,000-ക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന നാളുകളിൽ, ഇന്നോ നാളുകൾ അറിയില്ല, എന്നോ അവർ വലിയൊരു സമ്മേളനം നടത്താൻ പോവുകയാണ്. ജനാഭിമുഖ കുർബാന തന്നെ തുടരണം, അതിനുള്ള അനുവാദം തരണം, അതിൻ്റെ സ്വാതന്ത്ര്യം തരണം, അത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട. ഇങ്ങനെ ഒരു തമ്പുരാൻ ഇനി ഞങ്ങൾക്കില്ലെന്ന് KPCയിൽ നടൻ പറഞ്ഞ പോലെ ആ ഇൻ്റർവ്യൂ സമയത്ത് ഏതോ ഏതാണ് നാടകം തുടങ്ങിയത് പറഞ്ഞു, എനിക്കിനിങ്ങനൊരു തമ്പുരാൻ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനൊരു മാപ്രാപ്ര ഞങ്ങൾക്കിനി ഇല്ല, ഇങ്ങനൊരു കോപ്പൻ ഞങ്ങൾക്കില്ലെന്നാണ് പ്രഖ്യാപിക്കാനുള്ളൊരു പരിപാടി ഇപ്പോൾ നടക്കുന്നത്. അവിടെ നല്ല കാര്യമാണ് ഒരു ഇന്ത്യൻ മാർപ്പാപ്പ ഞങ്ങൾ പ്രഖ്യാപിക്കുക. KP യോഹന്നാൻ അതല്ല ചെയ്തത്, അയാൾ സ്വയം മാർപ്പാപ്പയാണ്, ഭൂതപൂർവ്വം മാർപ്പാപ്പയല്ല, സ്വയം മാർപ്പാപ്പ ആയിട്ട് പ്രഖ്യാപിച്ചു. എന്താ പ്രശ്നം, എന്താ പ്രശ്നം, എന്താ പ്രശ്നം? ഭൂമി കച്ചവടത്തിൽ അഴിമതി, അത് പുറത്തു വരും. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അടക്കി ഒതുക്കി നിർത്തിയിരുന്നത്, പക്ഷെ ഇവർ അടങ്ങാൻ തയ്യാറില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ നടമാടുന്നത് ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അവരൊരു പട്ടാളമല്ല, അവർക്കൊരു കമാൻഡർ ഇൻ ചീഫ് അഥവാ അവർക്കൊരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ അവർക്കൊരു നേതാവ് അല്ലെങ്കിൽ അവർക്കൊരു ദൈവമേ ഉള്ളൂ. ഹിന്ദുക്കൾ പിന്നെ ഹിന്ദുക്കൾ നമുക്കറിയാം, അതങ്ങനെ ഒരു ഒഴുക്കാണത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കയിലുള്ള ഇമാം പറഞ്ഞു ഇവിടെ തലകുത്തി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും തലകുത്തി നിൽക്കാൻ പോകുന്നില്ല, അവർ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നില്ലായിരിക്കും, പക്ഷെ ആജ്ഞാപനമൊന്നും അവിടെ ഇല്ല. അതിനുള്ള അധികാരം ആർക്കും കൊടുത്തില്ല, അതിന് അധികാരം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രം. എന്തിനേറെ അള്ളാഹുവിൻ്റെ മികച്ച ദൂതനായിട്ടുള്ള അന്ത്യപ്രവാചകനെ പോലും അവർ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞങ്ങൾ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇവിടെ സ്ഥിതി ചെയ്തല്ല, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പോലെ ഒരു സർവ്വസൈന്യാധിപൻ, അതിൻ്റെതായിട്ട് വ്യത്യസ്ത സൈന്യാധിപന്മാർ, അതിന് കർദ്ദിനാൾമാർ, അതിൻ്റെതായിട്ടുള്ള ആർച്ച് ബിഷപ്പ്, അതിൻ്റെതായിട്ടുള്ള സൂപ്പർ ബിഷപ്പ്, അതിൻ്റെതായ മെഗാ ബിഷപ്പ്, അതിൻ്റെതായിട്ട് ഡീക്കന്മാർ, ഇങ്ങനെ അതിന് അവർക്ക് അവർക്ക് മറ്റേ ബ്രോക്കൺ മറ്റേ ബ്രോയിലർ കോഴികളായിട്ട് മറ്റേ വിറ്റകളും ഡാഗിനി അമ്മമാരും പിടിച്ച് കറി വയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ കാണുന്നുണ്ടല്ലോ, പിടിച്ച് കറി വെച്ച കേസുകളൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ. അതങ്ങനെ ആവശ്യത്തിന് അതിനെ കൊണ്ട് കൊണ്ടുവാ, ആ കൊണ്ട് കൊടുത്തു അന്നത്തെ സൂപ്പ്. അതങ്ങനെ ഇവരുടെ ഒരു സംഘടനയുണ്ട്, ബിഷപ്പ് കൗൺസിൽ സംഘടനയുണ്ട്,
ഇത് പൊട്ടിയേ തീരും, ഏഴ് നദിക്ക് പൊട്ടിയേ തീരും. കാരണം ഇവർ ഈ സംഘടന കൂടിയിട്ട് അതിൻ്റെ പുറകിലുള്ള കഴുതകൾ അന്മായന്മാർ അവരുടെ ബലം കാണിച്ച് വോട്ട് ബാങ്ക് കാണിച്ച് ഇവിടെ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഏത് കണാപ്പന്മാർ ഭരിച്ചാലും ഇവരവരെ മറ്റേ മുൾമുനയിൽ നിർത്തും, എന്നിട്ട് കാര്യങ്ങൾ നേടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഭരണം മുഴുവൻ നടക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആയതുകൊണ്ട് തന്നെ ഈ സാധനം ഈ ബിഷപ്പ് കൗൺസിൽ ഏഴ് നിലയ്ക്ക് പൊട്ടിയേ തീരൂ. ഇതൊരു ഭക്തജന സംഘമല്ല, ഇത് ഇതൊരു നസ്രാണി പട്ടാളമാണ്. അതിനകത്ത് മേലെ നിൽക്കുന്ന കുറേ നമ്പരാക്കന്മാരുണ്ട്, ബാക്കിയുള്ളതെല്ലാം ശിപ്പായിമാർ. ശിപ്പായി രഹളാന്ന് കേട്ടിട്ടില്ലേ, ബാക്കിയെല്ലാം ശിപ്പായിമാർ, തനതായിട്ടുള്ള ബുദ്ധിയില്ലാത്ത ആളുകൾ. ഒരിക്കലും സെൽഫ് ബ്രാൻഡഡ് ആകാൻ ഈ ജന്മം കൊണ്ടല്ല 16 ജന്മം കൊണ്ടും കഴിയാത്ത കുറേ, അതുകൊണ്ടാണ് കഴുതുകൾ അൽമായമായിരുന്നു കഴുതുകളെന്നൊരർത്ഥം കൂടിയുണ്ട്. അങ്ങനെ അവരുടെ മേലെയാണ്, അവരുടെ പാറ അവരാകുന്ന പാറയുടെ മേലെ കയറിയിട്ടാണ് ഇവർ കോട്ട കെട്ടി അർമാദിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് അറിവ് എന്നൊരു രോഗം എപ്പോൾ ബാധിക്കുന്നുവോ അതുവരെ ഇവരുടെ ഈ പട്ടാളം പരിപാടി നടക്കും, നസ്രാണി പട്ടാളം. കേരളത്തിൽ അത് അതിശക്തമാണത്, നമ്മളറിയുന്നില്ല. അത് മാത്രം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും നായനാട് ഗവൺമെൻറ് ആണെങ്കിലും കരുനാഗൻ ഗവൺമെൻറ് ആണെങ്കിലും ഏത് ഗവൺമെൻറ് വന്നാലും ഇപ്പുറത്തെ പിണറായി എന്ന് പറയുന്ന ഇരട്ടച്ചങ്ങൻ്റെ ഗവൺമെൻറ് വന്നാലും ഇവരിവരുടെ മറ്റേ പണ്ട് ശ്രീകൃഷ്ണൻ ഒരു വിരലുമേ ഗോവർദ്ധനം എടുത്ത് ഉയർത്തിയ പോലെ ഒരു വിരലും ഇവർ നിർത്തും, ഒരു വിരലും ഇവർ പറഞ്ഞു നിർത്തും. അതിന് അനുസരിച്ച് അനുസരിക്കാൻ ബാധ്യതയുണ്ട്, അല്ലാതെ ആരും ഒടിഞ്ഞു വീഴും. ആണ് സംഭവം. ഉമ്മൻചാണ്ടി അവരെ ഒടിച്ചിട്ടവരാ, അതിനൊന്നും മടിക്കുന്നവരല്ല. അവരുടെ കാര്യം നടക്കണം, ആ കാര്യം നടന്നില്ലെങ്കിൽ ആ പ്രസ്ഥാനം ബും ഏഴ് നിലയ്ക്ക് പൊട്ടും. അതുകൊണ്ട് പേടിച്ച് ഇറച്ചാണ്ടിരിക്കുന്നത്. ഇവരിവിടെ നമ്മളിവിടെ മറ്റേ ലെജിസ്ലേച്ചർ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത്ര പേടിയില്ല, അസംബ്ലി കൂടുന്ന സമയത്ത്. പക്ഷെ ഇവരുടെ ബിഷപ്പ് കൗൺസിൽ കൂടിക്കഴിഞ്ഞാൽ എല്ലാവരും കാതോട് കാതോടും ചേർത്തിരിക്കും, എന്താ സംഭവിക്കാൻ പോണേ. അവർ പറയുകയാണ് നാളെ പിണറായി സർക്കാർ ഇവിടെ വേണ്ട, ഞാൻ വേണ്ട കഴിഞ്ഞു, പിണറായി സർക്കാർ കഴിഞ്ഞു. അവരുടെ ഇപ്പുറത്തെ സ്ഥിതി എന്താണ്? പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്തോ ഈ വിധേയത്വ ഭാവനയോടുകൂടിയുള്ള ജീവിതം, അതെന്തോ ഒരു ജീവിതം. ഒരു വൈദികനാകുന്ന സമയത്ത്, യേശു ക്രിസ്തുവിൻ്റെ അനുയായിയാകുന്ന സമയത്ത് അദ്ദേഹം റോമക്കാരെ വെല്ലുവിളിച്ചവനാണ്. അന്ന് റോമയാണ് ലോകം. ആ റോമയോട് പറഞ്ഞ, റോമയുടെ ആൾക്കാരോട് പറഞ്ഞത്, സീസണിന് സീസണിന് കൊടുത്തോ, ദൈവത്തിന് ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞത്, പേടിയില്ലാതെ കെട്ടിക്കൊണ്ടേട്ട് തല്ലിക്കൊന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ പിൻഗാമികളായിട്ടുള്ള ഈ ആളുകളെല്ലാവരും ഈ 900 ഏക്കർ സ്ഥലത്തിരിക്കുന്ന ചക്രവർത്തിയുടെ കാക്കൂട്ടിൽ തലയും വെച്ചുകൊണ്ട് നടക്കുകയല്ലേ. അപ്പം നാറ്റം സഹിക്കവയ്യാതായിട്ടുണ്ടാവേ, അയാൾ കീഴ്ശ്വാസം വിടുമ്പോൾ മുഴുവൻ ഇവരത് ഏറ്റുവാങ്ങണമല്ലോ. അപ്പം അടുത്തുണ്ടായിരിക്കും, അപ്പോൾ പ്രതികരിച്ചു, പുറത്താക്കൂ, നീ പുറത്താക്കിക്കോ, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുമോ, ഇല്ലല്ലോ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കില്ലല്ലോ. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. ഏതായാലും ഇതിൻ്റെ കോൺസിക്വൻസ് എനിക്കിപ്പോൾ തോന്നുന്നത്, ആദ്യം താമസിയാതെ ഒരു ഇന്ത്യൻ പോപ്പിൻ്റെ ആരോഹണം ഇവിടെ നടക്കും, സ്ഥാനാരോഹണം ഇവിടെ നടക്കും. മുമ്പ് കെ പി എസ് നടത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനൊരു തമ്പരാനീതി ഞങ്ങൾക്ക് വേണ്ട എന്ന് പാടത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരൻ തമ്പരാനെ മുഖത്ത് നോക്കി പറഞ്ഞ പോലെ ഇങ്ങനൊരു കോപ്പച്ചൻ ഞങ്ങൾക്കിനി ഇന്ത്യക്കാർക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ മാർ ആന്റണി കരിയിലും അദ്ദേഹത്തിൻ്റെ കീഴാധികളും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള കൊളീഗ്സും കൂടിയിട്ട് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നാൽ ഇവിടുത്തെ നസ്രാണി സമൂഹം പാഠം പഠിക്കും, അവർ മര്യാദ പഠിക്കും, അന്തസ് പഠിക്കും, ആഭിജാത്യം പഠിക്കും, നന്നാവും, നന്നാവട്ടെ.